അസ്സലാമു അലൈക്കും. പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള വീഡിയോസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. ഓക്കെ, വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കണേ നോക്കാം. ഓക്കെ, മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലേക്ക് ഒരു മുട്ട പൊടിച്ച് വയ്ക്കണം. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ടെടുക്കാം. നമുക്ക് എത്ര മധുരം വേണ്ടെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കാം. ഇല്ല, ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ പഴത്തിൻ്റെ മുകളിലായിട്ട് ഈ മൈദപ്പൊടി പിടിക്കില്ല. അപ്പോൾ ഞാനിതാ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ മൈദപ്പൊടി കലക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3 ഏലക്കായും കൂടി ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിന് തന്നെ നേന്ത്രപ്പഴം ഇതേപോലെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. നീളത്തിൽ കുറച്ച് പഴക്കമുള്ള പഴമാണ് നമുക്ക് പഴപ്പൊരിക്ക് വേണ്ടതും. നല്ല ടേസ്റ്റ് ഉണ്ടാവല്ലേ. അപ്പോൾ ഇതാ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിൽ ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് പഴപ്പൊരിക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് പഴം മൈദപ്പൊടിയിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുക്കണം, എന്നാലേ ഇത് പൊങ്ങി വരുള്ളൂ പഴം. പിന്നെ പഴംപൊരി ആണ് വൈകുന്നേരത്തെ ചായക്ക് എടുത്തത്. ചായ അല്ല. ഓക്കെ, ഇനി നമുക്ക് പഴംപൊരി അതേപോലെ കോഫിയും കുടിക്കാം. ഉപ്പാനെ വിളിക്കട്ടെ. ഉപ്പ, ഞാനും ഉപ്പി ചായ കുടിക്കുന്നു. രണ്ട് ദിവസമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ട് ദിവസം മുന്നേ നല്ല ചൂടേനു. ഈ വീടിൻ്റെ മുറ്റത്തായിട്ട് ഒരു മരങ്ങൾ പോലും ഇല്ല. നല്ല ചൂടാണ് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഉറങ്ങാനേ പറ്റില്ല ചൂട് കൊണ്ട്. ഇപ്പം നല്ല തണുപ്പുണ്ട്, രാത്രി ആയിക്കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. പിന്നെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, തുണി നമ്മളെ തുണിയും കുപ്പായം അത്ര ഉണങ്ങിക്കിട്ടില്ല. പിന്നെ വാഷിംഗ് മെഷീനിലെല്ലാം ഉണക്കിയിട്ട് വേണം നമ്മൾ ഉണക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ആ കാണുന്ന ബിൽഡിങ് ഒരു പള്ളി കമ്മിറ്റീൻ്റെ ബിൽഡിങ്ങാണ്, അതുകൊണ്ടാണ് അത് കാട് പിടിച്ച് നിൽക്കുന്നത്. ഞാനിന്ന് ഒരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നെല്ലാം എൻ്റെ വീഡിയോയിൽ കാണാം കേട്ടോ. ഗ്രീൻ പീസ് ഞാൻ 6 മണിക്കൂറോളം പകർത്തി വെച്ചിട്ടുണ്ട്. ഇനി എന്നിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തതാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ കുറുമ റെഡിയാക്കിയെടുക്കാം. വെജിറ്റബിൾ കുറുമ തേങ്ങൻ്റെ മുറിഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചിരകി എടുത്തിട്ട് മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം, പെരുംജീരകമാണ്. പിന്നെ വേണ്ടത് 1 3 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി. അത് ചേർത്തിട്ട് ഒരു വെള്ള കസ്കസ് ഉണ്ട്, അത് നമുക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്ക് അട സൂപ്പർ മാർക്കറ്റിലെല്ലാം പോയി കഴിഞ്ഞാൽ കസ്കസ് കിട്ടും. പിന്നെ അതില്ലാത്തവർ അണ്ടിപ്പരിപ്പിട്ടെങ്കിൽ 10 അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ചേർത്തിട്ട് അരച്ചിട്ടെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. അരച്ചിട്ടെടുത്തിട്ട് വരാം. ഗ്രീൻ പീസ് പുതുന്ന സമയത്ത് നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇത് പച്ചരി ദോശയാണ്. പച്ചരിയും അതുപോലെ ചോറും ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഇതിലാവശ്യത്തിന് ഉപ്പ് ചേർത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതിനിടയിൽ ഞാൻ മിക്സിയിൽ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഗ്രീൻ പീസ് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒഴിച്ചെടുക്കാം. കുറുമക്ക് വേണ്ടിയിട്ട് ഒരു വലിയ സവാള ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഒരു തക്കാളി വേണം. ഓക്കെ, ഗ്രീൻ പീസ് പകുതി വന്നതിന് ശേഷം 3/4% വെന്തിട്ടുണ്ട്. പകുതിയല്ല,
അപ്പോൾ അതിലേക്ക് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ബീൻസ് ഇത് മൂന്ന് ഞാൻ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു വിസിലടി നേരം കാത്തുക്കാം. ഇത് വെജിറ്റബിൾ കുൻവ ഞാൻ ഉണ്ടാക്കുന്നത്. വെജിറ്റബിൾ ഇതിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറും കൂടി വെക്കാം. അപ്പോൾ ഞാൻ കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി വെച്ചിട്ടുണ്ട്, അതിൽ വെളിച്ചെണ്ണ ഇരിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയില്ല ഞാൻ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ രണ്ട് കറുവാപ്പട്ടയും മൂന്ന് ഏലക്കയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു വെല്ലുള്ളി മൂർത്തെടുത്തും കൂടി ഇട്ട് കൊടുക്കാം. കൂടുതൽ എന്താണ് ഗോൾഡൻ കളറൊന്നും ആണ്ട ആവശ്യമില്ല, ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി ഒന്ന് ഒടിഞ്ഞ് വരുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം. തക്കാളി നന്നായിട്ട് ഒടിഞ്ഞ് ഗ്രീൻ പീസും ഇതൊക്കെ വേണ്ടത് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങൊന്നും കൂടുതൽ അങ്ങനെ വെന്ത് പോയിട്ടില്ല. ഇതേ രീതിയിൽ വേണം നമ്മൾ വേവിപ്പിക്കേണ്ടത്. ഗ്രീൻ പീസും ഇതൊക്കെ വെന്തത് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങൊന്നും കൂടുതൽ അങ്ങനെ വെന്ത് പോയിട്ടില്ല. ഇതേ രീതിയിൽ വേണം നമ്മൾ വേവിപ്പിക്കേണ്ടത്. ഇതിൽ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ അരക്കുന്ന സമയത്ത് ഞാൻ ഒരു മൂന്ന് പച്ചമുളക് കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി വെച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കാം, ഉപ്പുണ്ടോ നോക്കാം. ഉപ്പ് പോരാ കേട്ടോ, ഞാനിപ്പോൾ ഉപ്പിട്ടേക്ക് ഉപ്പ് പോരാ, കുറച്ചും കൂടി ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത് നിങ്ങൾക്ക് കുറച്ച് വറ്റിച്ചിട്ട് എന്നാ കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതേ രീതിയിൽ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു എന്താ പറയണ്ടത്, ഞാനിത് ദോശ ഉണ്ടാക്കി. അപ്പോൾ ദോശ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. വെജിറ്റബിൾ കുറുമിയാണിത്. ഇത് കുറച്ച് കഴിഞ്ഞ് മല്ലിച്ചപ്പ് കൂടി ചേർത്തിട്ട് മല്ലിച്ചപ്പ് ചേർത്താം. ഇത്രയേ ഉള്ളൂ വെജിറ്റബിൾ കുറുമ ഒരു നന്നായി തിളച്ച് തരുന്നുണ്ട്. ഇതിലേക്ക് മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് കറിയുടെ ഗ്യാസ് ഓഫ് സ്റ്റവ് ഓഫ് ആക്കാം. ഉപ്പാക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി റെഡിയാക്കണം. അപ്പം അതിന് നേരത്തെ ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തിയുടെ എന്താ പറയുക, ഓരോ ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുക്കാം. കേട്ടാ ഇതാണ് അപ്പൊ നിസ്കരിച്ച് കഴിഞ്ഞോ? ചപ്പാത്തി വേണോ അല്ലെങ്കിൽ ദോശ? ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ് എടുക്കട്ടെ. ചപ്പാത്തി എടുത്തോ. മുളോട്ട വേണ്ട അല്ലെങ്കിൽ ഗ്രീൻ പീസ് അറിയാം? മുളോട്ട വേണ്ട ഗ്രീൻ പീസ് അറിയാം? മുളോട്ട വേണ്ട ചൂടാക്കട്ടെ. അപ്പോൾ ഭർത്താവിനും കുട്ടികൾക്കും ഞാൻ ഭക്ഷണം വിളമ്പി കൊടുത്തു. അവർ ഭക്ഷണം കഴിക്കുന്നു. ഉപ്പാക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി റെഡിയാക്കുന്നുണ്ട്. ചോർത്തുകൊണ്ട് അരിയിട്ട് ദോശയൊന്നും കഴിക്കാൻ പാടില്ല. രാത്രി എപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും അടുക്കളയിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് പോയി കുളിച്ച് നിസ്കരിച്ച് ഇപ്പം ഇത് ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ പച്ചക്കറിയിലെ കുറുമ വെജിറ്റബിൾ കുറുമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ കറിയെന്നെ തീർന്നു കേട്ടോ. അപ്പം ഞാനിത് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്. ഓക്കെ, പച്ചക്കറീൻ്റെ കുറുമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഉപ്പ ഉച്ചക്കത്തെ മുളകിട്ട മതി എന്ന് പറഞ്ഞിട്ടുണ്ടേനി. അപ്പോൾ
പച്ചക്കറീൻ്റെ കുറുമ വെറുതെ ഒന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ അവരടുക്ക പറഞ്ഞ് മുളകിട്ട വേണ്ട, കുറുമ തന്നെ മതി, നല്ല ടേസ്റ്റ് ഉണ്ട് ചപ്പാത്തി കൂട്ടി തേക്കാൻ. അപ്പോൾ ഉപ്പാക്ക് ഞാൻ കുറുമയും ചപ്പാത്തിയും തന്നെ കൊടുത്തത്, മുളകിട്ട കറി അവിടെ തന്നെ വെച്ചു. ഈ വെജിറ്റബിൾ കുറുമ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഓക്കെ, ഇൻഷാ അള്ളാ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരും. അതുവരേക്കും ബൈ.